നമസ്കാരം, ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം 26-നാണ് പൂർത്തിയായത്. ജൂൺ 4-ന് വോട്ടെണ്ണാനിരിക്കെ UDFഉം LDFഉം മികച്ച വിജയ പ്രതീക്ഷയിലാണ്. 20-ൽ 20 അടിക്കുമെന്നാണ് UDFന്റെ വാദമെങ്കിൽ 12 സീറ്റെങ്കിലും വിജയിക്കുമെന്നാണ് LDFന്റെ അവകാശവാദം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ എവിടെയാണ് ശക്തമായ മത്സരം നടന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും വളരെ നിസ്സംശയത്തോടെ പറയും അത് വടകരയിലാണെന്ന്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറും ഒക്കെ വൻ വിജയമാണ് അവകാശപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യ ആഴ്ചകളിൽ ശൈലജ ടീച്ചർ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവകാശപ്പെട്ടതെങ്കിൽ ഇപ്പോൾ അത് 100 ഇരട്ടി കുറഞ്ഞ് 1200 എത്തി എന്നുള്ളതാണ് വലിയ കോമഡി. ഇന്നലെയാണ് വീണ്ടും ഭൂരിപക്ഷം കുറച്ച റിപ്പോർട്ടുമായി CPM രംഗത്തെത്തിയത്. എന്നാൽ തോൽവി ഉറപ്പായതോടെ അതിന്റെ ആഘാതം കുറക്കാനും അണികളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണക്ക് അവതരിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വടകര തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തലിൽ CPM KK ശൈലജയ്ക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് CPMന്റെ കണ്ടെത്തൽ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ വിജയം പ്രതീക്ഷിക്കുന്നത്. 1200 മുതൽ 1500 വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PJയരാജൻ കൂറ്റൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് CPM വിലയിരുത്തിയത്. താഴെക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു CPM കണ്ടെത്തൽ. എന്നാൽ ഫലം വന്നപ്പോൾ വൻ പരാജയമായിരുന്നു ജയരാജൻ നേരിട്ടത്. 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ K. മുരളീധരൻ വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അറ്റിക്കുറുക്കിയ കണക്കുകൾ മാത്രം നൽകിയാൽ മതിയെന്ന നിർദ്ദേശമാണ് ജില്ലാ കമ്മിറ്റി കീഴ്ക്കമ്മിറ്റികൾക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രമാണ് ബൂത്ത് തല കമ്മിറ്റികൾ കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ അപേക്ഷിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ LDF നേരിയ മുൻതൂക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നിവിടങ്ങളിൽ UDFന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം നിയമസഭാ മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്നും വിലയിരുത്തുന്നു. അതേസമയം NDAക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം CPM പ്രതീക്ഷിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പൽസൻ പാനോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറി പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. K. മുരളീധരൻ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് KK ശൈലജയെ CPM ഇവിടെ മത്സരിപ്പിച്ചത്. തുടക്കത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നേറാനും അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ K. മുരളീധരന് പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയതോടെ തിരഞ്ഞെടുപ്പ് ചിത്രം മാറി. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറുകയായിരുന്നു.